ലോകത്തിന്റെ കണക്ക് നോക്കിയാൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 287,385 ആണ്. 42,56,900 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കോവിഡ് മൂലം അമേരിക്കയിൽ ഇന്നലെ 104 പേരാണ് മരിച്ചത്. 16,484 പേർ അതീവ ഗുരുതരാവസ്ഥയിലുമാണ്. ന്യൂയോർക്കിൽ മാത്രം കോവിഡ് ബാധിതരുടെ എണ്ണം 347,000 കടന്നു. കൂടുതൽ വിവരങ്ങളുമായി 24 എഡിറ്റർ ഇൻചാർജ് പി പി ജെയിംസ് ചേരുന്നു. പി പി ജെയിംസ്, വെൽക്കം ടു ദ ഷോ. രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ. അതിൽ ആദ്യം നമ്മൾ അമേരിക്കയിലേക്ക് പോകും മുമ്പ് ഗൾഫ് രാജ്യത്തെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി, അവിടെ മലയാളികളായിട്ടുള്ളവരുടെ മരണനിരക്ക് കൂടുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ കേരളത്തിൽ മരണനിരക്ക് ദേശീയ ശരാശരിയെക്കാളും വളരെ കുറവായി നിൽക്കുകയും ചെയ്യുന്നു. എന്തായിരിക്കും ഇതിന്റെ ഒരു കാരണം? അല്ല, യഥാർത്ഥത്തിൽ നമ്മളൊക്കെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ് അരുൺ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ 2.5 കോടി 2.75 കോടി ജനം ഉണ്ടായിരുന്നിട്ട് ഇവിടെ 4 പേരെ മരിച്ചിട്ടുള്ളൂ. വലിയ നമുക്ക് ആശ്വാസമുള്ള കാര്യമാണ്. പക്ഷെ ഗൾഫിലും അമേരിക്കയിലും യൂറോപ്പിലുമായി ഏതാണ്ട് 100-ലേറെ പേർ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഗൾഫിലെ രാജ്യങ്ങളിൽ ഈ 24 മണിക്കൂറിനുള്ളിൽ 4 പേര് മരിച്ചു. ഇപ്പം 60-ഓളമായി മലയാളികളുടെ മാത്രം മരണം. 60 പേര് ഗൾഫിൽ മാത്രം മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഗൾഫിൽ നിന്നൊക്കെ നമ്മുടെ മലയാളികളെ കൊണ്ടുവരാൻ നമ്മൾ വൈകിയത് ഇതിന് കാരണമായോ എന്ന് സംശയമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ അപേക്ഷിച്ച് ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത് ആശുപത്രികൾ കുറവാണ്, ടെമ്പററി ഹോസ്പിറ്റൽസ് ആണ് അവർ ചെയ്തിരിക്കുന്നത്, വേണ്ടത്ര ചികിത്സ കിട്ടാതെ പോയിട്ടുണ്ട്. കുറച്ചുനാൾ മുമ്പേ ഇവാക്വേഷൻ ആരംഭിച്ചിരുന്നുവെങ്കിൽ ഇവരിൽ പലരുടെയും ജീവിതം വേണ്ടി വന്നാൽ നിലനിർത്താമായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും ദേശീയ സാഹചര്യം അതിന് അനുകൂലമായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ അവിടെ വിശദീകരണം പറയുന്നത്. പക്ഷെ നമുക്കൊരു വിഷമമുള്ളത്, ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വരെ അവരുടെ ആൾക്കാർ മുഴുവൻ തിരിച്ചു കൊണ്ടുപോയി. അക്കാര്യത്തില് ഗൾഫ് മലയാളികൾ വളരെ വിഷമത്തിലും ധാർമ്മിക രോഷത്തിലുമാണ്. അതല്ല പറയാതിരുന്നിട്ട് കാര്യമില്ല, ഡെഡ് ബോഡി പോലും അതിർത്തി കടന്ന് വന്നിട്ട് തിരികെ കൊണ്ടുപോകും. അതാണ് ഏറ്റവും സങ്കടകരമായ വാർത്ത. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ പൗരന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ട് അത് തിരിച്ചയച്ചു എന്നുള്ളത് ഒരുപക്ഷെ മീഡിയയിൽ വലിയ വാർത്തയായിട്ട് വന്നില്ലെങ്കിലും അത് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു വിഷമം, ഞങ്ങൾ ഓൺ ചെയ്തില്ല രാജ്യം എന്നുള്ള വിഷമം നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് രാജ്യം അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മളിനി അമേരിക്കയിലേക്ക് വരുമ്പോൾ ഇന്ന് വളരെ അസാധാരണമായ ചില കാര്യങ്ങൾ, അസാധാരണം എന്ന് പറയാൻ കഴിയില്ല, സാധാരണ രീതിയിൽ ഡൊണാൾഡ് ട്രംപിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. പ്രസ് കോൺഫറൻസ് അടക്കമുള്ള കാര്യങ്ങളോട് അദ്ദേഹം കാണിക്കുന്ന വിമുഖത എന്തായിരിക്കാം ഈ ഡൊണാൾഡ് ട്രംപിന്റെ ശരീരഭാഷ നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഈ കാര്യത്തിൽ? അല്ല, യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് വലിയൊരു വിഷമവൃത്തത്തിലാണ്. അദ്ദേഹത്തിന്റെ വൈറ്റ് ഹൗസിൽ വരെ കൊറോണ വൈറസ് കയറി ചെന്നു. പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും സ്റ്റാഫിന് ബാധിച്ചു. അവിടുത്തെ 2 പട്ടാള ജനറൽമാരെ ബാധിച്ചു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രമുഖരെ ബാധിച്ചു. അപ്പോൾ പ്രമുഖരൊക്കെ ഇതിൻ്റെ ഇതിൽ പെട്ടിരിക്കുക, അതിൻ്റെ ടെൻഷൻ. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം എന്ന് പറയാനായിട്ട് നേരത്തെ അണുനാശിനി പ്രയോഗത്തിൻ്റെ പേരിൽ, അണുനാശിനി കുത്തിവെച്ച് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പത്രക്കാർ കളിയാക്കി. ഇപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം പ്രസ് കോൺഫറൻസ് നിർത്തിയതാണ്. ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തോട് ചൈനീസ് വംശജയായിട്ടുള്ള CBS ന്യൂസിൻ്റെ റിപ്പോർട്ടർ ചോദിച്ചത്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടി കൂട്ടിയെന്ന് പറയുന്നു, പക്ഷെ ഇവിടെ 100 കണക്കിന് ആൾക്കാർ 1000 കണക്കിന് ആൾക്കാർ മരിച്ചു വീഴുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ചൈനയോട് നിന്ന് ചോദിക്കൂ എന്ന് ചൈനീസ് വംശജയോട് ചോദിച്ചൊരു വംശീയമായ പരാമർശമാണ്. അതിൽ ഇത് ചെയ്തിട്ട് CNN റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ, CNN ട്രംപുമായിട്ട് അടിയാണ്, അപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ അവരുമായിട്ട് ഗെറ്റ്ലിൻ കോളിൻസുമായിട്ട് ഒരു പ്രമുഖയായിട്ടുള്ള റിപ്പോർട്ടറാണ്, അവരായിട്ട് അടിവെച്ചു. അവസാനം അദ്ദേഹം ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചോട്ടെ, ഇലക്ഷനിൽ പൊതുവെ കിട്ടുന്ന റിപ്പോർട്ടൊക്കെ അമേരിക്കൻ ഇലക്ഷനിൽ ട്രംപ് പരാജയപ്പെടാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ ഇത്രയും അസ്വസ്ഥനാക്കുന്നത് എന്ന് തോന്നുന്നു. എന്ന് മാത്രമല്ല, അമേരിക്കയിലെ മരണം 80,000 ആയി. മാത്രവുമല്ല, ലോക്ക്ഡൌൺ നിബന്ധനകൾ മാറ്റുന്നതോടുകൂടി അവിടെ നൈറ്റ് ലൈഫ് കൂടി വളരെ ശക്തമാവുന്നതോടുകൂടി ഒരുപക്ഷെ എണ്ണം വ്യാപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയും. അല്ല, അപ്പൊ നമ്മൾ ഈ 2-ാം വരവിനെ കുറിച്ച്, ഇപ്പൊ ചൈന, ദക്ഷിണ കൊറിയ, ജർമ്മനി, ഈ 3 രാജ്യങ്ങളിലും 2-ാം വരവ് ഉണ്ടായിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളെ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ ആശങ്കയിലാഴ്ത്തുന്ന കാര്യം അതാണ്. ചൈനയിൽ നിന്നത് പോയി എന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്നു, വുഹാനിൽ തന്നെ അത് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ഷുലാൻ എന്ന പ്രവിശ്യയിൽ 70 ദിവസത്തിന് ശേഷം തിരിച്ചു വന്നു. അപ്പോൾ അവരൊക്കെ അവർ അടച്ചു പൂട്ടുകയാണ് അവിടെയൊക്കെ. അപ്പോൾ ദക്ഷിണ കൊറിയയിൽ 3,100 നിശാ ക്ലബ്ബുകൾ തുറന്നിരുന്നു, ബാറുകൾ തുറന്നിരുന്നു. അവിടെ 2,000 പേര് നിരീക്ഷണത്തിലായി, 100 പേർക്ക് കേസ് റിപ്പോർട്ട് ചെയ്തു. ജർമ്മനി അറവുശാലകൾ തുറന്നു, അതുവഴി അവിടെ പടരുന്നു 2-ാം വരവ്. ഇങ്ങനെ 2-ാം വരവ് ഒരു വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ
ഇളവുകൾ കൊടുക്കാൻ പോവുകയാണ്. ഇന്ത്യക്ക് ഏറ്റവും വലിയ മുന്നറിയിപ്പാണ് ഈ രണ്ടാം വരവ്. പക്ഷെ അപ്പോഴും യൂറോപ്പിനെയാണ് നമ്മൾ ഒരു മാതൃകയാക്കാൻ ശ്രമിക്കുന്നത്. യൂറോപ്പിലെ പല രാജ്യങ്ങളും, സ്പെയിൻ ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും ഒട്ടുമിക്കവാറും രാജ്യങ്ങളും എല്ലാം തന്നെ ലോക്ക്ഡൌൺ ലിഫ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലാണ്. കാരണം അവർക്ക് എക്കണോമി കൊണ്ടല്ലാതെ സർവൈവ് ചെയ്യാൻ കഴിയാത്ത, അല്ല അവർക്ക് ആകെ അവരൊരു ആശ്വാസം എന്ന് പറയുന്ന ആയിരക്കണക്കിന് മരണങ്ങളിൽ നിന്ന് 100-150 മരണങ്ങളുടെ നിരക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലോകാരോഗ്യ സംഘടന യൂറോപ്പിനെ വളരെ ശക്തമായിട്ട് താക്കീത് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ തുറന്നു വിട്ടാൽ, ഇപ്പോൾ സ്കൂളുകൾ തുറക്കുന്നു, റെസ്റ്റോറൻറ്റുകൾ, പാർക്കുകളൊക്കെ തുറക്കുകയാണ്, സ്വാഭാവികമായിട്ടും യൂറോപ്പിലെ മരണനിരക്കിനെയും കൂടാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടും. നമ്മൾ ഈ ഇന്ത്യയിലാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെയൊക്കെ പലതരത്തിൽ വിമർശിക്കുമെങ്കിലും ട്രോളുമെങ്കിലും WHO പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ മരണനിരക്ക് പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. രോഗവ്യാപനത്തിൻ്റെ നിരക്ക് പോലും ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതൊരു അഭിമാനകരമായ നേട്ടമാണ്. പറയാതിരിക്കാൻ വയ്യ. ചീഫ് സയന്റിസ്റ്റ്, WHO ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ മകൾ സൗമ്യ സ്വാമിനാഥൻ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഇത് ഇന്ത്യയാണ് ഈ ഇത്രയും 135 crore ജനമുള്ള ഒരു രാജ്യത്ത് ഇത് ഇതുപോലെ കണ്ടെയ്ൻ ചെയ്ത് മരണം 2200 ഒതുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 70,000 ഒരുപക്ഷെ രോഗികളുടെ എണ്ണം കൂടുതലായിരിക്കും. അപേക്ഷിച്ച് ഭേദമാണ്. മാത്രമല്ല ഇക്കഴിഞ്ഞ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു സാമൂഹിക സാഹചര്യം, കേരളത്തിലേതുപോലെയുള്ള ഒരു ലോക്ക്ഡൌണോ നിയന്ത്രണമോ സർവൈലൻസോ അസാധ്യമായ സംസ്ഥാനങ്ങളാണ് പലതും. എന്നിട്ട് പോലും നമുക്കത് പിടിച്ചു നിർത്താൻ സാധിച്ചിരിക്കുന്നുവെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിമാനം തന്നെയാണ്. അല്ല, തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനം, പെട്ടെന്ന് ഷട്ട്ഡൌൺ ചെയ്യാനെടുത്ത തീരുമാനം ഗുണകരമായിരുന്നു. പക്ഷേ നമുക്കറിയാം, കോടിക്കണക്കിന് ആൾക്കാർ പട്ടിണിയിലായി, അതിന്റെ ആഫ്റ്റർ എഫക്ട് വളരെ വലിയ ചോദ്യം കൂടി. പി പി ജെയിംസ്, ഇന്നിപ്പോൾ 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു. വാട്ട്സ് യു ടേക്ക് ഓൺ ഇറ്റ്? എന്തായിരിക്കും സാധ്യത? അല്ല, ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ രീതിയിൽ ലോക്ക്ഡൌൺ തുടരാൻ പോകുന്നില്ല. ഇന്ത്യയും സമ്പദ്ഘടനയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി, ലോക്ക്ഡൌണ് ഇളവ് ചെയ്യും. പക്ഷേ നിയന്ത്രണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ലോക്ക്ഡൌൺ ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ്സ് റൈറ്റ്. നമ്മൾ അത് തന്നെ പ്രതീക്ഷിക്കുന്നു. രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇനിയും രാജ്യത്തെ പൂട്ടിയിടാൻ കഴിയില്ല എന്ന സാമ്പത്തികമായിട്ടുള്ള ബാധ്യത തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത്. ആ സമ്മർദ്ദം ഒരുപക്ഷെ പ്രധാനമന്ത്രിയെ അലട്ടുകയും ചെയ്തേക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ എക്സിറ്റ് പ്ലാനുകൾ തയ്യാറാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്.